നല്ല രുചിയുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് സാധാരണ ചമ്മന്തിപ്പൊടി പോലെയല്ല, ഇത് ആരോഗ്യ ഗുണങ്ങൾ വളരെ കൂടുതലാണ് ഈ ചമ്മന്തിപ്പൊടിക്ക്. ഇത് ചോറിലേക്ക് ഒരല്പം നെയ്യും ഈ ചമ്മന്തിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലാതെ തന്നെ നെയ്യ് ഒഴിച്ചില്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ്. തൈരുണ്ടെങ്കിലും തൈര് ചേർത്തും ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം വേണ്ടത് അരക്കപ്പ് ഉഴുന്നുപരിപ്പാണ്. പരിപ്പിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. അതിനുശേഷം ഒരു അരിപ്പയിലേക്കിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് ഡ്രൈ ആയിട്ട് കിട്ടും. വെള്ളം അതിലേക്ക് പിടിച്ചിട്ട് അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ചെറിയ തീയിൽ ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതങ്ങ് മാറ്റിവെക്കാം. ഈ പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും അരക്കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പില്ലെങ്കിൽ തുവരപ്പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. സാമ്പാർ പരിപ്പ് അത് നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു അരപ്പയിലേക്കിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം അതിനെയും നമുക്ക് വറുത്തെടുക്കാം. ഇതെല്ലാം എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത്. തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല. ഇനി ഒരു ഫുൾ വെളുത്തുള്ളി വൃത്തിയാക്കിയതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെളുത്തുള്ളിയും കടലപ്പരിപ്പും കൂടി നന്നായിട്ട് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം. പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം. ഈ ഒരു പരുവത്തിലെത്തുമ്പം നമുക്ക് പരിപ്പും ഇതിൽ നിന്നും അങ്ങ് മാറ്റാം. നേരത്തെ വറുത്ത് വെച്ച ആ ഉഴുന്നുപരിപ്പിലേക്ക് തന്നെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പുകളൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ, വെളുത്തുള്ളിയൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയപ്പൊടിയേക്കാൾ ഇതിന് ആരോഗ്യ ഗുണങ്ങൾ കൂടുതലാണ്. ഇനി വേണ്ടത് ഒരു തേങ്ങയാണ്. ഒരു തേങ്ങ ചിരകിയത് മിക്സിയിലിട്ട് ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തേങ്ങ വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ മൂത്ത് കിട്ടും. ഇനി ഒരു 2-3 തണ്ട് കറിവേപ്പില തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്. സാധാരണ കറിക്കൊക്കെ അരയ്ക്കുന്ന ജീരകമാണ്. ഇതെല്ലാം കൂടി വീണ്ടും ചെറിയ തീയിൽ ഒരു ഇളം ബ്രൗൺ നിറത്തിൽ എത്തുന്നത് വരെ വറക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ കൂട്ടി വെക്കരുത്. എപ്പോഴും ഒരു മീഡിയം ലോ ഹീറ്റിൽ വേണം തേങ്ങ വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, നന്നായിട്ട് മൂത്തും കിട്ടത്തില്ല, പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ ഈ ഒരു നിറത്തിൽ എത്തുന്നത് വരെ വറുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിൽ എത്തേണ്ട, ഈ ഒരു പരുവം മതി. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഈ ഒരു അളവ് വെച്ചിട്ട് ചെറിയൊരു എരിവ് മാത്രമേ കിട്ടത്തുള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ മുളക് പൊടി ചേർത്തുള്ളൂ. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചൂടിൽ തന്നെ, തേങ്ങയുടെ ചൂടിൽ തന്നെ ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരു 2 ടീസ്പൂൺ ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതും നോക്കിയിട്ട്, പൊടിച്ചു കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ആ വറുത്ത് വെച്ച പരിപ്പുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. എന്നിട്ട് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി ആയിരിക്കണം, അല്ലെങ്കിലും ഇത് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഈ ഒരു പരുവത്തിൽ ഇതിനെ പൊടിച്ചെടുക്കാം. ഇനിയും അഥവാ വെള്ളമയം ഉണ്ടെന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ വീണ്ടും ഇതിനെ ഒന്നുകൂടി ചെറിയ തീയിൽ 1-2 മിനിറ്റ് കൂടി ഈ പൊടിച്ച പൊടി ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായി ചൂടാറി കഴിയുമ്പം വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാം.